straight line in the rectangle to divide into two half. What is the area of each triangle? In the question lo orna oru rectangle thannittundu ee rectangle half adayidhu ipo 20 cm namukku ariyam adha half nu orna 10 ma namukku avan devathu half nu orna 10 appo nammude half nu vach endeyum namm oru straight line varikkuvaanengil namukku oru triangle form cheyyum aa triangle area endanu enna namm kandupidikkanulladhu okay appo endha vaanirikkune draw one straight line और इस तरीके से अब तो मैंने हाफ ले बच्चा का डिवाइड किया हमारे लिए और हम लोग होगा 1 2 3 4 5 6 7 8 9 10 लावा 12 13 14 15 16 17 18 19 20 20 अंडर रेक्टैंगल ये देना हाफ पर डिवाइड है वो तो हम क्या करें याना 10 मिनट 10 में याना हाफ 20 का हाफ 10 ना अब तो हमने हाफ पर डिवाइड है होगा हाफ पर डिवाइड इन से या ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം അല്ലേ സോറി ഇപ്പോ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കൗണ്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഒരു റെക്ടാംഗിളിനെ ഹാഫ് ഡിവൈഡ് ചെയ്ത് ഒരു ലൈൻ വരച്ചു അപ്പോൾ നമുക്ക് ഈ ലൈൻ വരച്ചപ്പോൾ ഇതെല്ലാം എന്തായി फोर्मुला Half into area of rectangle. Half into area of rectangle. Half into area of rectangle क्या ना? Rectangle area तो हमने लिखा 20. अब तो हमको half into area of rectangle ना लेते हैं ना 20 सेंटीमीटर. पर 2 20 करते हैं वो 10 बिटर. अब तो हमको area of triangle ना हमने लेते हैं बिटर 10 सेंटीमीटर ना बिटर. Okay? Draw one straight line in this rectangle to divide it into two equal rectangles. What is the area of each of the smaller rectangle? Endu parayunnundu ivide oru rectangle koduthirunnu with 20 cm. Ee rectangle area nu parayunnathu 20 cm aanu. Idu endu engane half aayittu cut cheyyan parayunnundu. 1 2 3 4 5 6 7 8 9 10. 10 aanu namukku endu cheyyam? ഈ 20 നമുക്ക് അറിയാം കൗണ്ട് ചെയ്യുമ്പോൾ 20 20 സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ റെക്ടാംഗിൾ ആവുന്നു അപ്പോൾ നമുക്ക് ഇവിടെ 1 2 3 4 5 അപ്പോൾ നമുക്ക് 20 യുടെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 20 യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 10 വെച്ച് കട്ട് ചെയ്യും ഈ 10 ഈ 10 ഉം ഈ 10 ഉം എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു 1 2 3 4 5 6 7 8 9 10 ഇതൊരു റെക്ടാംഗിൾ അല്ല നെക്സ്റ്റ് റെക്ടാംഗിൾ എന്ന 1 2 3 4 5 6 7 8 9 10 അപ്പോൾ 20 എന്ന ഒരു റെക്ടാംഗിളിനെ 20 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള റെക്ടാംഗിളിനെ നമ്മൾ ഹാഫ് ആയി ഡിവൈഡ് ചെയ്യും രണ്ട് ഹാഫ് റെക്ടാംഗിൾ ആയി ഡിവൈഡ് ചെയ്യും നമുക്ക് ഇതിൽ എന്താണ് സ്മോളർ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് ഹാഫ് ഇൻടു ഏരിയ ഓഫ് larger rectangle ഏതാണ് ഫുൾ റെക്ടാംഗിളിന്റെ ഏരിയ ഫുൾ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് എത്രയാണ് 20 സെന്റിമീറ്റർ ഹാഫ് ഇൻടു ഏരിയ ഓഫ് ലാർജ് റെക്ടാംഗിൾ 20 സോ 220 കട്ട് ചെയ്യുമ്പോൾ 10 ദെൻ നമ്മുടെ ഈച്ച് ഓഫ് റെക്ടാംഗിൾ ഒരു റെക്ടാംഗിളിനെ ഹാഫ് കട്ട് ചെയ്ത് ഈ രണ്ട് റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്മോളർ റെക്ടാംഗിളിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ half into area of larger rectangle for half into 20 appo idindathu 10 sorry idindathu 10 cm then idu 10 cm appo smaller rectangle area nu ethrayana 10 cm draw two straight lines in this rectangle to divide into one rectangle and two equal triangle ennal nammude ee rectangle ne rendu straight line use cheythu namak endu cheyanam രണ്ട് ട്രയാംഗിളും
Measure the side of a small square on the square paper. Make as many shapes as possible using 5 such squares. 3 are drawn for you. എന്താണ് നിങ്ങൾക്ക് ഒരു പസിൽ തന്നിട്ടുണ്ട്. 5 സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് ഒരു പസിൽ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പിക്ചർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലാണെങ്കിൽ ആ പിക്ചർ എത്ര ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ, നമുക്ക് എത്ര ഷേപ്സ് കൊടുക്കാമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഈ ഷേപ്സ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഈ ഫിൽ ചെയ്ത് കാണിക്കുക. ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്, ഇത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. അനദർ ഓൺ ആക്ടിവിറ്റി ഫോർ യു, സിറി വെൻ ടു എ ഷോപ്പ് ആൻഡ് വാസ് സർപ്രൈസ് ടു സീ ദ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഓഫ് ദീസ് ഓൺ ദ ഫ്ലോർ. ആരെങ്കിലും ദീസ് ആർ ബ്യൂട്ടിഫുൾ അല്ലേ. ഏതാണ് സിറി ഒരു ഷോപ്പിൽ പോയപ്പോൾ ഡിഫറെൻറ്റ് ഡിസൈൻസ് കണ്ടു. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നുന്നില്ലേ. ക്യാൻ യു ഫൈൻഡ് ദ ടൈം വിച്ച് ഈസ് റിപ്പീറ്റഡ് ടു മേക്ക് ഈച്ച് ഓഫ് ദീസ് ഫ്ലോർ പാറ്റേൺ സർക്കിളിറ്റ് ഇൻ ഈച്ച് പാറ്റേൺ. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് ഏതൊക്കെ പാറ്റേൺ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അത് സർക്കിൾ ചെയ്യുക. ഓക്കെ, ഇതും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്കാണ്. സിറി മേ മേക്ക് എ പാറ്റേൺ യൂസിംഗ് യുവർ ടൈൽ, ട്രേസ് ദ ഷേപ്പ്, റിപ്പീറ്റ് ഓൺ ദ പേജ്, ബട്ട് റിമെമ്പർ ദർ മസ്റ്റ് ബി നോ ഗ്യാപ്സ് ബിറ്റ്വീൻ ദം. സിറി മേഡ് എ പാറ്റേൺ യൂസ് ഹെർ യെല്ലോ ടൈൽസ്. യെല്ലോ ടൈൽസ് യൂസ് ചെയ്ത് സിറി എന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇതിൽ ആൻസർ ദീസ്, ഹൗ മെനി ടൈൽസ് ഹാസ് ഷീ യൂസ്, എത്ര ടൈൽസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, എത്ര ടൈൽസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര പാറ്റേൺ ആണ് സിറി യൂസ് ചെയ്തിരിക്കുന്നത്? 12. നിങ്ങൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഫ്ലോർ പാറ്റേൺ സിറി ഹാസ് മെയ്ഡ് ഹിയർ, എത്രയാണ്? അപ്പം നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 12 × 3 എത്രയാണ്, 36 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, താങ്ക് യു.